ഇതിന്റെ തളിപ്പുകൾ അതുപോലെ തന്നെ അതിന്റെ തണ്ടുകളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തോട്ടോ. തുഞ്ചി നല്ല ആരോഗ്യമുള്ള ഇലകൾ, നല്ല കറു കറുത്തിട്ടുള്ള ഇലകൾ നമുക്ക് കിട്ടും. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേപ്പിനെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേപ്പ് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ തന്നെ അതിൻ്റെ പുതിയ തളിർപ്പുകൾ വന്നിട്ടുള്ളതാണല്ലേ. നമ്മളൊരു ചെറിയ തണ്ടിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് തളിർപ്പുകളാണ്. ഈ തളിർപ്പ് വലുതായി കഴിഞ്ഞാൽ നല്ല പുഷ് പോലെ നമുക്ക് നമ്മുടെ വേപ്പ് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുപാട് കീടങ്ങളെ ആക്രമിക്കുന്ന സമയമാണ്. മുഞ്ഞ, അതുപോലെ തന്നെ പച്ചപ്പുഴു, അതുപോലെ തന്നെ എട്ടുകാലി, അങ്ങനെ ഒരുപാട് കീടങ്ങൾ ഇതിൻ്റെ ഈ തളിര് ബാധിക്കുന്ന സമയമാണ്. തളിരിൻ്റെ ഇലകളൊക്കെ തിന്നുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നല്ലൊരു മരുന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് കൂടുതലായിട്ട് ഇതിൻ്റെ തളിരുകളൊന്നും കീടങ്ങൾ കടിച്ച് തിന്നാതെയും പുഴു തിന്നാതെയും ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലുള്ള ഇതിൻ്റെ ശിഖരങ്ങളായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ട സാധനം എന്താണ് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളെ തന്നെ നേരെ വീഡിയോയിലേക്ക് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് പ്രൂൺ ചെയ്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം മുന്നേ ഞാനിത് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ അന്ന് പ്രൂൺ ചെയ്തിട്ട് ഒരുപാട് ഇതിൻ്റെ ശിഖരങ്ങൾ കണ്ടില്ലേ. നല്ല തുറ്റുതുറ്റായിട്ട് അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള പുതിയ ബ്രാഞ്ചസുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ വെട്ടി നിർത്തിയ ഭാഗങ്ങളിലൊക്കെ പുതിയ പുതിയ ഉണ്ടല്ലേ, ഇതൊക്കെ പുതിയ ബ്രാഞ്ചുകൾ വരുന്നതാണ് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഒരു ചെറിയ തണ്ടിൻ്റെ മുകളിൽ നിന്ന് പോലും നമുക്ക് മൂന്നോ നാലോ ശിഖരങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. നാല്, അഞ്ചും ആറും ഒക്കെയാണ് ഇതിൻ്റെ പുതിയ ഒരു കൊമ്പിൽ നിന്ന് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആ മരുന്ന് ഇതിൻ്റെ മുറിച്ച ഭാഗങ്ങൾ പരട്ടിക്കൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടുകളൊന്നും ഉണങ്ങിപ്പോയിട്ടില്ല. അതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടിച്ചു കൊടുക്കേണ്ട മരുന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണ് കേട്ടോ. നല്ല കട്ടി തൈര് തന്നെ ഇതിന് വേണം. നല്ല പുളിച്ചിട്ടുള്ള കട്ടി തൈരാണ് ഇതിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് എപ്സം സാൾട്ട്. ഇത് രണ്ടും മാത്രം മതി നമ്മൾ ഈ സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു അര ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കട്ടിത്തൈര് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണും പോരാട്ടോ, രണ്ട് ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തോട്ടോ. പുളി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടില്ല. നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. എപ്സം സാൾട്ട് ഒരു ചെറിയൊരു ടീസ്പൂൺ കൊണ്ട് നമുക്ക് ഇത്രയും എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത്ര മതിയാവും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്പ്രെയർ എടുത്തതിന് ശേഷം ഈ സ്പ്രെയറിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി നമുക്ക് നമ്മുടെ വേപ്പ് നല്ലതുപോലെ പുതിയ ശിഖരങ്ങളിൽ നല്ല കേടൊന്നും കൂടാതെ, പുഴുക്കടിയൊന്നും ഇല്ലാതെ, മുഞ്ഞയുടെ ആക്രമണമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അതിൻ്റെ തളിർപ്പുകൾ, അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ എന്തായാലും ഈ തളിർപ്പ് വരുന്ന സമയത്ത്, ഈ തളിർപ്പൊക്കെ ഒന്ന് മൂത്ത് അതൊന്ന് കനം വരുന്ന സമയത്ത് മാത്രമാണ് നമ്മളത് നിർത്താൻ പാടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുഞ്ഞയൊക്കെ വരുന്ന സമയമാണ് ഒരുപാട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നല്ല വളം ഇട്ട് കൊടുത്തോണ്ട് തന്നെ തന്നെ വേരുകളൊക്കെ ഒരുപാട് ഇതിൻ്റെ പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. വേരുകൾ നല്ല പോലെ തന്നെ ഓടി തുടങ്ങിയിട്ടുണ്ട് പുതിയ വേരുകൾ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ നമ്മൾ ബാക്കി വരുന്നത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഈ നമ്മുടെ മരുന്നുണ്ടല്ലോ, ഈ മരുന്ന് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചുവട്ടിലേക്ക് കൂടെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. വേപ്പിനെ ഇതിൻ്റെ ബാക്കി വരുന്ന ഈ മട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി വരുന്ന സ്പ്രേ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന വെള്ളം നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ വേപ്പിനെ വളർച്ച കിട്ടുകയും ചെയ്യും. നല്ല ആരോഗ്യമുള്ള ഇലകൾ, നല്ല കറു കറുത്തിട്ടുള്ള ഇലകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതൊരു രണ്ട് മാസം മുന്നേ പ്രൂൺ ചെയ്ത് നിർത്തിയതാട്ടോ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ നല്ല തളിർപ്പൊക്കെ ഇതിൻ്റെ പുതിയത് വന്നു. പക്ഷേ
ഇതിൻ്റെ ആ തളിർപ്പ് വരുന്ന ഭാഗത്ത് കണ്ടില്ല, ഇതിൻ്റെ കൂമ്പ് ഇതിൻ്റെ വളർച്ച മുരടിച്ച് ഇലകളൊക്കെ പുഴുതുന്നിരിക്കുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ നല്ല ഇതിൻ്റെ ഇടയിലൊക്കെ വെള്ളപ്പാടുകളും വീണിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരുന്ന സമയത്താണ് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടില്ല, ഇതിൻ്റെ അടിയിലൊക്കെ എട്ടുകാലിയുടെ ശല്യമുണ്ട്, അതുപോലെ തന്നെ മുഞ്ഞയുടെ ശല്യം, അതുപോലെ തന്നെ പുഴുവിൻ്റെ ശല്യം ഒക്കെ ഉണ്ടായിരുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഈ സമയത്താണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വളർച്ച, ഇതിൻ്റെ പുതിയ തളിർപ്പ് വരികയും ചെയ്യും. കണ്ടില്ലേ, എട്ടുകാലി ഇതിൻ്റെ അടിയിൽ കൂടുകൂട്ടിയിരിക്കുകയാണ്. എട്ടുകാലിയുടെ ശല്യം മെയിനായിട്ട് ഉണ്ടാവും. അതുപോലെ നമുക്ക് പച്ചപ്പുഴുവിൻ്റെ ഒക്കെ ആക്രമണമുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എന്തുകൊണ്ടും വളരെ നല്ലൊരു മരുന്ന് തന്നെയാണത്. അപ്പോൾ നമുക്കിതൊരു 2 മാസം കൊണ്ട് തന്നെ നല്ല പോലെ ഇത് നല്ല ബുഷ ലെവലിൽ നമുക്ക് വളർന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ വളർച്ച ഞാൻ വിവിധ ഘട്ടങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള മരുന്ന് നിങ്ങൾ ആരെങ്കിലും ഇത് പ്രൂൺ ചെയ്തത് ഈ സമയത്ത് നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മരുന്ന് നിങ്ങൾ ഇതിൻ്റെ സമയത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല പോലെ ഇതിൻ്റെ ആ തളിർപ്പുകളിലൊന്നും പുതിയ കീടങ്ങളൊന്നും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കാണുന്ന ലൈക്കിന് ഓൾ ഓപ്ഷൻ അമർത്തിയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇനി ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളെ അവർക്ക് ഷെയർ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.